എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇൻ കേരളയുടെ 7-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള പല എപ്പിസോഡുകളിലായി 6 പഴച്ചെടികളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഒരു വിദേശ പഴച്ചെടിക്ക് പകരം സ്വദേശിയെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കാടുകളിൽ കാണപ്പെടുന്നതും എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ ശ്രദ്ധ ആവശ്യത്തിന് ലഭിക്കാതെ പോയതുമായ ഒരു ഫലവൃക്ഷമാണ് മൂട്ടി. എന്നിരുന്നാലും എക്സോട്ടിക് പ്ലാന്റ്സ് വിപണിയിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ ഈ ചെടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പഴച്ചെടി തന്നെ ഏറെ വിരളമാണ്. ഇതിൽ തന്നെയും വളരെ അപൂർവമായ വെള്ളമൂട്ടിയാണ് ഇന്നത്തെ വീഡിയോയിലെ താരം. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ വെഞ്ഞാറമൂടുള്ള അനീഷേട്ടൻ്റെ തോട്ടത്തിൽ നിന്നുമാണ് ഈ വീഡിയോയും ചിത്രീകരിച്ചിട്ടുള്ളത്. അനീഷേട്ടൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനോടൊപ്പം ചേർത്തിട്ടുണ്ട്. മൂട്ടിപ്പഴം പ്രധാനമായും 3 നിറങ്ങളിലാണ് കാണപ്പെടുന്നത്: ചുവപ്പ്, ഓറഞ്ച്, പിന്നെ വളരെ വിരളമായിട്ടെങ്കിലും വെള്ളയും. ഇവിടെ ഈ തോട്ടത്തിൽ ഇപ്പോൾ ചുവപ്പും വെള്ളയും മരങ്ങളാണുള്ളത്. ഇതിൽ ചുവപ്പ് ആൾറെഡി കായ്ച്ചു കഴിഞ്ഞതാണ്. വെള്ളമൂട്ടി കഴിഞ്ഞ തവണ നന്നായി പൂത്തിരുന്നു, എന്നിരുന്നാലും കായ്ച്ചിരുന്നില്ല. ഈ വർഷം അതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങൾ കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്. പഴങ്ങൾക്ക് വേണ്ടിയും നല്ല ഒരു അലങ്കാര വൃക്ഷമായും ഇതിനാൽ ഇതിനെ നട്ടു വളർത്താവുന്നതാണ്. തണലും അതുപോലെ നല്ല ഈർപ്പവുമുള്ള മണ്ണുമാണ് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലത്. അധികം വെയിൽ ഏൽക്കാത്ത ഒരു സ്പോട്ട് നടുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. അതുപോലെ തന്നെ ഈ ചെടിക്ക് അധികം രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പഴങ്ങൾക്കുള്ളിലുള്ള വിത്ത് പാകി പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. എന്നാൽ വിത്ത് പാകി മുളപ്പിക്കുന്ന തൈകളിൽ ആൺ പെൺമരങ്ങൾ വെവ്വേറെ ഉണ്ടാകും എന്നത് ഒരു പോരായ്മയാണ്. ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബഡ് ചെയ്ത തൈകളും നടീൽ വസ്തുവായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈകൾ തന്നെ 4-ാം വർഷം മുതൽ വിളവ് തന്നു തുടങ്ങും. ഡിസംബർ അവസാനം മുതൽ മാർച്ച് വരെയാണ് ചെടികൾ പൂക്കുന്നത്. ജൂൺ ആകുമ്പോഴേക്കും പഴങ്ങൾ പാകമായി കിട്ടുകയും ചെയ്യും. കട്ടിയുള്ള പുറന്തോടിനുള്ളിൽ അല്ലികളായിട്ടാണ് പഴം കാണപ്പെടുന്നത്. വലിപ്പം അനുസരിച്ച് 1 മുതൽ 3 വരെ അല്ലികൾ ഒരു പഴത്തിനുള്ളിൽ കാണപ്പെടുന്നു. പുറന്തോടിന് പുളിരസവും അകത്തെ വിത്തിന് പൊതിഞ്ഞു കാണപ്പെടുന്ന വെളുത്ത മാംസളമായ ഭാഗത്തിന് പുളിപ്പ് കലർന്ന മധുരവുമാണ് ഉള്ളത്. പുറന്തോടും അകത്തെ മാംസളമായ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് നാട്ടുവൈദ്യത്തിൽ മരുന്നായി ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ കൊളസ്ട്രോളിനും രക്തസമ്മർദ്ദത്തിനും ഇത് മരുന്നായി ഉപയോഗിക്കാമെന്നും പറയപ്പെടുന്നു. നല്ല കട്ടിയുള്ളൊരു പുറന്തോടുള്ളതിനാൽ കിളികളുടെയും മറ്റും ആക്രമണം താരതമ്യേന ഈ പഴങ്ങൾക്ക് കുറവാണ്. വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളരെ വേഗത്തിൽ വളർന്ന് കായ്ഫലം തരുന്നതും അതിലുപരി നല്ല ഒരു അലങ്കാര ചെടിയുമായ ഇവ ഉദ്യാനങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു ചെറുവൃക്ഷമാണ്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു പഴച്ചെടിയുടെ റിവ്യൂവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.